ഏകദേശം ഞാൻ നോക്കുകയാണെങ്കിൽ 25 വർഷമെങ്കിലും ആയിണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ ഡെക്കറേഷൻ തുടങ്ങിയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മാനസികമായിട്ടും നമുക്ക് സംതൃപ്തിയാണ്, നമ്മുടെ വീട്ടിലുള്ളവർക്കും അത് സംതൃപ്തിയാ. പ്രിയമുള്ളവരെ, പുറനാട്ടുകര ഇടവകയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും മനോഹരമായ ഒരു അൾത്താരയാണ് പുറനാട്ടുകരയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ഉള്ളത്. ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുതുമ മാറാത്ത ഈ അൾത്താരയെ ഓരോ തിരുനാൾ ആഘോഷങ്ങളിലും ഓരോ വിശേഷ അവസരങ്ങളിലും അണിയിച്ചൊരുക്കുന്നതും അലങ്കരിക്കുന്നതും ജെയ്സൺ, ഡെന്നി എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളാണ്. 25 വർഷത്തിലധികമായിട്ട് ഈ അൾത്താരയിൽ സുഗന്ധവും സൗന്ദര്യവും പകർന്നുകൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുന്ന ഈ രണ്ട് വ്യക്തികളെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. എത്ര വർഷമായി ശരിക്കും നമ്മുടെ പുറനാട്ടുകരയിലെ അൾത്താര അങ്ങനെ അലങ്കരിക്കാനായിട്ട് തുടങ്ങിയിട്ട്? ഏകദേശം ഞാൻ നോക്കുകയാണെങ്കിൽ 25 വർഷമെങ്കിലും ആയിണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ ഡെക്കറേഷൻ തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ പൂവൊക്കെ ബാംഗ്ലൂരിൽ നിന്നാണ് നേരിട്ട് വരുത്തുക. പിന്നെ ഫങ്ഷൻ, പെരുന്നാളുകൾ, ക്രിസ്മസ് എല്ലാവരും ഞങ്ങളിവിടെ ഈ ഇടവകയിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും ഞങ്ങൾ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ഇത് എല്ലാ രാത്രികളൊക്കെ ഇരുന്നിട്ടാവും, ജോലിയൊക്കെ കഴിഞ്ഞിട്ടാവും ചെയ്യാം, അപ്പോൾ ഒരു മടുപ്പാണ് തോന്നുന്നത്? ഞങ്ങൾക്ക് പെരുന്നാളിൻ്റെ അന്ന് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് ഞങ്ങൾക്കൊരു സുഖം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇതിനൊരു മടുപ്പില്ല. ഇവിടെ ഞങ്ങൾ പലരും പല പള്ളികൾക്ക് ഞങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളത് പോവാറില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് അത് മടുപ്പില്ല. എത്ര വർഷമായാലും ഞങ്ങളത് ചെയ്തിരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സമയം എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഇതിന്റെ ഒരു അൾത്താര അലങ്കരിക്കുന്ന ഒരു വർക്കിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ വന്നത് ഏത് അച്ഛന്റെ കാലത്താണെന്നോ അല്ലെങ്കിൽ ഏത് വർഷം അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട്? അത് ഇരിക്കുന്ന കാലത്താണ് കൂടുതൽ ഡെക്കറേഷൻ അച്ഛൻ ചെയ്യാൻ നിർബന്ധിച്ചിട്ട് ആദ്യം ഞങ്ങൾ ചെയ്തതൊക്കെ. ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മനസ്സിലായി ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതി തന്നെയുള്ള ഒന്ന്. അതിനുശേഷം പിന്നെ പെരുന്നാളുകള്, അതേമാരി കുർബാന കൈക്കുളപ്പാട്, അതേമാരി പിന്നെ പട്ടം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ഇടവകയിലത്തെ ജനങ്ങൾ മുഴുവൻ നമ്മളോട് തന്നെ പറയാറ്, നമ്മൾ തന്നെ ചെയ്യാറ്. അപ്പോൾ ഇടവകയ്ക്ക് ഇടവക ജനങ്ങൾക്ക് വരെ ഒരു മടുപ്പ് വന്നിട്ടില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ മാറി വരുന്ന അച്ഛന്മാരായാലും ശരി, ഇവിടുത്തെ കമ്മിറ്റി ആയാലും ശരി, അത് പെരുന്നാൾ അലങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെയ്സൺ ഡെന്നി അല്ലെങ്കിൽ ഡെന്നി ജെയ്സൺ, അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാവരും. ഇതേ കാലം ഒരാൾക്കും അതങ്ങനെ എതിർപ്പ് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളതൊരു സേവനമാണ്, ആരോടൊപ്പം അതിന് പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നല്ല, അത് ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആണ്. അത് ഇത്തവണത്തെ നമ്മുടെ ഈ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്തതിലും ഈ കളർ പാറ്റേൺ സെലക്ട് ചെയ്തതൊക്കെ എങ്ങനെയാണ്? ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ ഇന്നിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന പൂക്കളെ കുറിച്ചും അതിനെ കുറിച്ചും ഇക്കൊല്ലത്തെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ 10-25 കൊല്ലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ കൊല്ലവും ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തി വരണം. ഒരുവിധമൊക്കെ എല്ലാ കളർ കോമ്പിനേഷനും എല്ലാ സൈസ് പൂക്കളും എല്ലാതും നമ്മൾ വെച്ച് ഒരുവിധം എത്തി. ഇപ്പൊ ഈ ക്രിസ്മസിൻ്റെ പുൽക്കൂടുപണി കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കളറാണ് ഏത് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതെന്ന് വരെ നമുക്ക് അന്ന് ഇതേവരെ നോക്കാനാണ് നേരം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ നോക്കാറുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ തിരക്കതൊക്കെ കഴിഞ്ഞ് ജനുവരിയിലെ ഒരു 2-3 തീയതിയോട് കൂടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഇന്ന് നമുക്ക് ഇതേവരെ ചെയ്യാത്തൊരു കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു കളറിലേക്ക് കയറിയത്. നമ്മൾ ഗ്ലാഡി, ലില്ലി ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ കഴിഞ്ഞ 2-3 കൊല്ലങ്ങളിലായിട്ടും അതിനു മുമ്പ് ജറബറിയും കാര്യങ്ങളായിരുന്നു. ഇപ്പോഴാണ് ഈ റോസിലിക്കും കാര്യങ്ങൾക്കൊക്കെ കടന്നത്. അതിൻ്റെ മുമ്പ് ആസ്ക് ഇതൊക്കെ ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പൂക്കൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഞങ്ങൾ അങ്ങനെയാണ്ട് ഒരു കളർ കോമ്പിനേഷൻ നല്ല രീതിയിൽ അത് അങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ പ്രത്യേകത ചെയ്യുന്നെങ്കിൽ ഒരുപാട് കളറുകൾ ഞങ്ങൾ ചെയ്യില്ല. ഏകദേശം ഒരു ഓർഡർ ചെയ്ത് 1, 2, 3 കളേഴ്സ് വെച്ചിട്ടാണ് ഞങ്ങൾ ഫില്ല് ചെയ്യാറ്. അപ്പോഴാണ് കാര്യം. പ്രത്യേകിച്ച് ഈ പള്ളിയിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു യൂണിഫോം സ്റ്റൈലിൽ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളു. നമ്മൾ ചില പള്ളികളെ കാണാം, കുറേ റെഡ് വെച്ച്, കുറേ മഞ്ഞ വെച്ച്, ചുവപ്പ് വെച്ചു, അങ്ങനെ ഒരു സംഭവം നമുക്ക് വലിയ. പിന്നെ നമ്മൾ ഈ ഡെക്കറേഷൻ ഫീൽഡിൽ ആയതുകൊണ്ടാവാം നമുക്കങ്ങനെ തോന്നില്ല. ആ ഒരു യൂണിഫോം സ്റ്റൈലാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. പല പള്ളികൾക്കും ഞങ്ങൾ വിളിക്കാറുണ്ട് സെറ്റ് ചെയ്യാൻ പോയി കണ്ടിട്ട്. നമ്മൾ പള്ളിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത്. അപ്പം
ഈ ഇങ്ങനെ അൾത്താര അലങ്കരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദൈവാനുഗ്രഹമോ ദൈവത്തിന്റെ സംരക്ഷണോ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഇത് ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് വേറെ കുറെ നേട്ടങ്ങളുണ്ട്. ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങൾ സ്റ്റേജ് ഡെക്കറേഷൻ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അതിൽ തന്നെ ഈ ഒറ്റ സംഭവത്തിലാണ് ഞങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ വേറെ കിട്ടുന്നുണ്ട്. പിന്നെ മാനസികമായിട്ടും നമുക്ക് സംതൃപ്തിയാണ്, നമ്മുടെ വീട്ടിലുള്ളവർക്കും അത് സംതൃപ്തിയാണ്. ഇത് ചെയ്തില്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് പെരുന്നാളില്ലാത്ത പോലെയാണ്. വേറൊരു കാര്യം എനിക്ക് തോന്നിയ ഒരു കൗതുകമുള്ള ഒരു കാര്യം ഇതാണ്, അത് ഡെന്നി ചേട്ടന് ആര് വേണമെങ്കിൽ പറയാം. ഇപ്പം രണ്ടുപേരുടെയും ഭാര്യമാര് ടെക്സ്റ്റൈൽ മേഖലയിലാണെന്ന് പറയാം. ഒരാള് ബൊട്ടീക്ക് നടത്തുന്നു, ഒരാള് ഡെയിലി വെയർ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് ഡ്രസ്സുകൾ തയ്യാറാക്കുന്നു. അപ്പൊ എങ്ങനെയാണ് രണ്ടുപേരും ഈ ഒരു ഡ്രസ്സിന്റെ മേഖലയിലേക്ക് വന്നത്? അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയസറിനാണ്, ജയസറിനും ജയസറിന്റെ ഭാര്യയാണ് ആദ്യം നൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു ജയ്സനൊക്കെ തുടങ്ങിയിട്ട് ഒരു ആറേഴ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വൈഫ് ഇതേമാതിരി ബുട്ടിക്ക് പഠിക്കണത്, ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കണതും അതിനുശേഷം ഒരു കടയിടണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചുരിദാർ മെറ്റീരിയല്, കുർത്ത കിടുത അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ കൂടാം എന്നുള്ളൊരു രീതിയിൽ ചെയ്തു വന്നപ്പോൾ രണ്ടാളുടെ ഭാര്യമാർ ഒരേ വർക്കായി പോയിന്ന് മാത്രം. അത് ജോജച്ചൻ തന്നെ പറയാറുണ്ട്, ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ് ജയ്സനും ഡെന്നി. ഞാൻ വന്നതിന് ശേഷം അങ്ങനെയാണ് ഇവിടെ എല്ലാവരും പറയണേ, എന്തുണ്ടെങ്കിലും അത് ജയ്സൺ ഡെന്നി. ഞങ്ങൾക്കും അതൊരു ഇവിടുത്തെ ഇടവകാർക്ക് തന്നെ ഭയങ്കര നമ്മുടെ വലിയ താല്പര്യമാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളും അതിൻ്റെ ഒപ്പം പുൽക്കൂടിൻ്റെ ഒരു എക്സ്പീരിയൻസും ജസ്റ്റ് ഒന്ന് പറയാം. പുൽക്കൂടിന് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല വർക്കുകൾ ചെയ്തു, കുറേ പേര് വന്ന് അകലെയുള്ള കുറേ അകലെയുള്ള പള്ളികളിൽ നിന്നും ഒക്കെ ആളുകൾ നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കണ്ടു. അപ്പോൾ അവരുടെയൊക്കെ ഒരു റെസ്പോൺസും അഭിനന്ദനങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ എത്രത്തോളം ഒരു സന്തോഷം ഉണ്ടായി? നമ്മൾ ഒന്നര മാസം, ഒരു മാസം ഇവിടെ സ്പോട്ടിൽ വർക്ക് ചെയ്തു. ഒരു ഒന്നര മാസം മുന്നേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു അര കുറച്ച് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി ഇവിടെ ചെയ്താലും അന്നത്തെ ആ ജനങ്ങളും അവരുടെ സംതൃപ്തി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതേപോലെ ചെയ്തതൊക്കെ ഒരു വിഷയമല്ല. ഒരുപാട് ഓർഗനൈസിൽ നിന്ന് കുറേ കുട്ടികൾ, സൂര്യാത്ത കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അവരൊക്കെ കാണുമ്പോൾ നമ്മളിത് നല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറം നമ്മൾ ചെയ്യണം, അവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ഒരു സംഭവമായിരുന്നു നമ്മുടെ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടായിരുന്ന ക്ഷീണവും ഏയ്, പിന്നെ നമ്മുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര കട്ടകി നിൽക്കണതാ, എന്തിനു അടിച്ചു പൊളിക്കാൻ പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതും ഞങ്ങൾക്കൊരു നല്ലൊരു ധൈര്യമാണ്. അപ്പൊ പിന്നെ ഇടവക്കാർക്ക് പറയുമ്പോ പുൽക്കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയ്സനും ഡെന്നി ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇവിടുത്തെ ഇടവക്കാർക്ക് ഭയങ്കര ഒരു സംഭവമാണ്. നമുക്കും അത് ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടൊന്നും ഇല്ല, എന്നാലും അതൊരു നമ്മളത് ഒരു ഐഡിയയിൽ ചെയ്യണതാണ്. അല്ലാണ്ട് പിന്നെ ക്ലൈംബോർഡിങ് പഠിച്ചു അല്ലെങ്കിൽ അത് പോയി അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അതൊരു സംഭവമാണ്, ഒരുപാട് ജനങ്ങൾ പുറമൊന്ന് വന്നു ഈ പ്രാവശ്യം. ഓക്കെ, എന്തായാലും ജയ്സേട്ടാ, ഡെന്നിയേട്ടാ, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. കാരണം ഇത്രയും സമയം നിങ്ങൾ സംസാരിച്ച്, നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, എല്ലാവർക്കും കഴിഞ്ഞ് അൾത്താരൊക്കെ അലങ്കരിച്ച് സെറ്റായതിന് ശേഷം അവർ വീട്ടിൽ പോയതിന് ശേഷം രണ്ടാമത് വിളിച്ചു വരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇവരുടെ ഈ ഒരു ബൈറ്റ് എടുത്തത് സംസാരിക്കുന്നത്. എന്തായാലും അവർ നോ പറയാതെ വന്നു, അതിന് തന്നെ ജയ്സേട്ടനും ഡെന്നിയേട്ടനും ഒരുപാട് താങ്ക്സ് പറയാണ്. ഒപ്പം വളരെ മനോഹരമായിട്ട് നമ്മുടെ അൾത്താര അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ അറിയാം, നമുക്ക് ഈ സമീപ പ്രദേശങ്ങളിലുള്ള ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ദേവാലയമാണ് പുറനാട്ടുകരയിലെ സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയം. ആ അൾത്താര ഇടവക മധ്യസ്ഥൻ്റെ, വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ തിരുനാളിൻ്റെ ദിവസം ഇവിടെ എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും മനസ്സ് നിറയുന്ന കാഴ്ച സമ്മാനിക്കുന്ന രീതിയിൽ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. അതെല്ലാ ഈ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ദേവാലയം സന്ദർശിക്കാനായിട്ടും തിരുനാളിന് വരുന്ന സമയത്ത് അല്പസമയം ദേവാലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുമെന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒരു വിശുദ്ധരുടെ ഗണം വസിക്കുന്ന, മാലാഖമാര് വസിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ ഒരു ഒരു ദൃശ്യഭംഗി സമ്മാനിക്കാനായിട്ട് ഈ അലങ്കാരങ്ങൾ വളരെയധികം സഹായകമാകും. എന്തായാലും ജയ്സേട്ടനും ഡെന്നി ചേട്ടനും ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് നന്ദി പറയാം. ഇനിയും നമ്മുടെ തിരുനാളിൻ്റെ ആഘോഷങ്ങളും അതുപോലെ തന്നെ ഇടവകയുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളും ഒക്കെ മനോഹരമായിട്ട് അലങ്കരിക്കാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ജീവിതത്തിലും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ഗോഡ് ട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.